ശ്രീസെൻകുമാർ, നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത വാർത്തയുടെ ഒരു ഫോളോ അപ്പ് ആണ്, തുടർ വാർത്തയാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും ദുരൂഹമായ കോളുകൾ, ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളുമായി ബന്ധപ്പെട്ട ദുരൂഹമായ കോളുകളുടെ ലിസ്റ്റുകൾ എടുത്തപ്പോൾ ഇതിൽ വിളിച്ചതിൽ ബംഗ്ലാദേശികളും ഉൾപ്പെടുന്നു. ബംഗ്ലാദേശിലേക്കും പാകിസ്ഥാനിലേക്കും നിരന്തരം കോളുകൾ പോയതിനും തെളിവ്. അത് മാത്രമല്ല നോക്കേണ്ടത്, മറ്റുള്ളവരുടെ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയും കണ്ടുപിടിച്ചിട്ടുണ്ട് ഇപ്പോഴ്. ഈ ഫോണുകളിൽ മാത്രമല്ല, അതായത് സ്വന്തം പേരിൽ അക്കൗണ്ടുകൾ എടുക്കാതെ മറ്റുള്ളവരുടെ അക്കൗണ്ട് ഉപയോഗിച്ച് പണം ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയും അതും കൂടി ഇപ്പൊ ഡിറ്റക്ഷൻ ആയിട്ടുണ്ടല്ലോ. അത് കേരള പോലീസ് തന്നെയാണ് കണ്ടെത്തിയത്, എനിക്ക് തോന്നുന്നു റൂറൽ പോലീസാണ് ആദ്യമായിട്ട് അത് കണ്ടെത്തുന്നത്. അപ്പൊ ഇതെല്ലാം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ അഫ്ഗാനിൽ നിന്നുള്ള IS അംഗമാണ് റഷ്യയിൽ ആക്രമണം നടത്തിയത്, അവര് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. ആ അഫ്ഗാൻ അവിടെയാണ് അവിടെയാണ് കേരളത്തിൽ നിന്നുള്ള 21 പേര് ആദ്യം പോയി അതിലെ അംഗമായത് IS-ല്. അപ്പൊ ഇതെല്ലാം എല്ലാം കണക്റ്റഡ് ആണ്. കേരളം ഇതിന്റെ ഒരു എപ്പി സെന്റർ ആയിട്ട് കുറച്ച് നാളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും ഇവിടുത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു പ്രശ്നമല്ല. കേരളം എന്ത് രീതിയിലാകും, അവർക്ക് വോട്ട് മാത്രം മതി. പക്ഷെ കാരണം തീവ്രവാദത്തിന് വലിയൊരു വേരോട്ടം ഉണ്ടെന്ന് മാത്രമല്ല, അവർക്ക് സാമാന്യം വോട്ടും ഒരു സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് അവരെ പേടിച്ച് ഈ കോൺഗ്രസും CPM-ഉം ഇപ്പോഴും അവര് ചെയ്യുന്നത് ശരിയല്ല, ഇത്തരം രീതിയിൽ ഒരു സമൂഹം വളരാൻ പാടില്ല എന്ന് പറയാത്തത്. എന്ത് വന്നാലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് പ്രത്യേകിച്ച് CPM-ന്റെ കാണുന്നത്. മാത്രമല്ല നമ്മൾക്ക് നോക്കിയാൽ അറിയാം, CPM-ന്റെ നിയന്ത്രണം പോലും പലപ്പോഴും അവർ ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന വിധത്തിലാണ് നമുക്ക് കാണുന്നത്. അവരുടെ ഓരോ പ്രവർത്തനം കാണുമ്പോഴും ഒരു പ്രത്യേക മതവിഭാഗത്തിനോടുള്ള അവരുടെ പ്രതിബദ്ധതയും അവരുടെ വിധേയത്വവും എല്ലാം കാണിക്കുന്നത് ഇത്തരം രീതിയിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുവാൻ. അത് ടെലിഫോൺ എക്സ്ചേഞ്ച് കുറെ നാൾ വെച്ചുകൊണ്ടിരുന്നു, അത് നേരത്തെ തന്നെ NIA-ക്ക് കൊടുത്തിരുന്നെങ്കിൽ NIA-ക്ക് കുറേ കൂടി എഫക്റ്റീവായിട്ട് അത് കണ്ടുപിടിക്കാൻ സാധിക്കുമായിരുന്നു. അപ്പൊ ഇപ്പൊ ഫണ്ട് വരുന്നത് നേരിട്ട് കണ്ടുപിടിക്കാതിരിക്കാനായിട്ട് മറ്റു ചിലരുടെ പേരിൽ ഫണ്ട് ബാങ്ക് അക്കൗണ്ട് എടുത്ത് ആ അക്കൗണ്ടിലേക്ക് പൈസ കൊണ്ടുവന്ന് അതിൽ നിന്ന് മാറ്റുന്ന പരിപാടികളും ഒക്കെയാണ് നടക്കുന്നത്. വളരെ തീവ്രമായ കാര്യങ്ങൾ കേരളത്തിന്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ഇന്റലിജൻസ് സംവിധാനം എന്ത് ചെയ്യുന്നു എന്നുകൂടി നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഇവരിതെല്ലാം നോക്കാൻ പ്രാപ്തരാണോ, എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ഇടുത്തി വീഴുന്നത് പോലെ റഷ്യയിലൊക്കെ സംഭവിച്ച പോലെയുള്ള സംഭവങ്ങൾ കേരളത്തിലും സംഭവിക്കാം, അല്ലെങ്കിൽ ശ്രീലങ്കയിൽ സംഭവിച്ച പോലുള്ള സംഭവങ്ങൾ കേരളത്തിലും സംഭവിക്കാം. അപ്പൊ അതിന് നമ്മൾ തയ്യാറാണോ? അപ്പൊ അത്തരം കാര്യങ്ങൾ ഇല്ലാതാക്കാനായിട്ട് ഇവരുടെ കംപ്ലീറ്റ് തീവ്രവാദ ശൃംഖല കണ്ടെത്താനും അത് ഇല്ലാതാക്കുവാനുമായിട്ടുള്ള ശ്രമങ്ങൾ എല്ലാവരും നടത്തിയേ തീരൂ. ഇത് ആർക്കെങ്കിലും മാത്രമായിട്ട് വിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമല്ല, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തീർച്ചയായും വളരെ നന്ദി ശ്രീ TP സെൻകുമാർ പ്രതികരിച്ചതിന്.